അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരന്മാരെ, നിങ്ങൾ അറിഞ്ഞില്ലേ, കാസർഗോഡ് ബദിയടുക്ക പള്ളത്തടുക്ക എന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിൽ 5 പേര് മരണപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മരണത്തെക്കുറിച്ച്? നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ മരണത്തിൻ്റെ വേദന? അല്ലേ, ഇതൊക്കെ അറിയോ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത ഒരു മുഈജിസത്താണെന്ന് നിങ്ങൾക്കറിയോ? മരിച്ചവരെ ജീവിപ്പിക്കുക, കുഷ്ഠരോഗങ്ങൾ പിന്നെ ശിഫയാക്കുക, വെള്ളപ്പാണ്ട് ശിഫയാക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് മുഈജിസത്തുകൾ അള്ളാഹു ഈസാ നബി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈസാ നബിനെ ധിക്കരിക്കുന്ന, ഈസാ നബിയെ വിശ്വസിക്കാത്തതായ ഒരുപാട് ജനത ആ കാലത്തുണ്ടായപ്പോൾ ഈസാ നബിയോട് ആ ജനത വന്നിട്ട് പറഞ്ഞേ, അല്ല ഈസാ, നിൻ്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, നിൻ്റെ ഏകനായ അള്ളാഹുവിനെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഇത് ചെയ്യണം. 100 ആണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകനായ സാമിനെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് ഈസാ നബിയോട് ഈ ജനത വന്നിട്ട് പറയുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സാമിൻ്റെ ഖബർ എവിടെയെന്ന് ചോദിച്ച്, അങ്ങനെ സാമിൻ്റെ ഖബറിൻ്റെ അരികിലേക്ക് പോയിട്ട് കുമ്പി ഇതിനില്ല, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം എഴുന്നേൽക്കണമെന്ന് ഖബറിൽ കിടക്കുന്ന സാമിനോട് പറഞ്ഞപ്പോൾ സാമ് ചാടി എഴുന്നേറ്റില്ലേ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, 100 ആണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സാമിനെ ഖബറിൽ നിന്ന് എഴുന്നേറ്റപ്പം ഈ അമാനുഷിക ശക്തിയിൽ ആ ജനത സംശയം പ്രകടിപ്പിച്ചപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകനായ സാമിനോട് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, സാമേ, എൻ്റെ മോചിതത്തിൽ ഈ ജനത സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ എന്നെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതാ, ഇനി ഖബറിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകനായ സാമു പറഞ്ഞേ, ഞാൻ ഇനി ഖബറിലേക്ക് തിരിച്ചു പോകൂല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതെന്താന്ന് ചോദിച്ചപ്പോൾ, ഒന്നും കൂടെ മരണത്തിൻ്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റൂല, മരണവേദന ലഘൂകരിച്ചു തന്നാൽ, ഇല്ലാതാക്കി തന്നാൽ ഞാൻ ഖബറിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളൊരു ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും ശക്തമാണ്, അത്രയും വലുതാണ് മരണവേദന. അല്ലേ, ബഹുമാനപ്പെട്ട നബി അലൈ ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞില്ലേ, മരണത്തിൻ്റെ വേദന വല്ലാത്ത വേദനയാണ്. ഒരുപാട് ജനമനസ്സുകൾ മരണപ്പെട്ടു പോകുന്നു. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, കുല്ലു നഫ്സിൻ ളാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഏതൊരു ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. അല്ലാഹു മലക്കുൽ മൗത്ത് അസ്റാഇലിനെ നമ്മളെ റൂഹ് പിടിക്കാൻ എപ്പോഴാണ് അയച്ചിരുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഏത് സമയത്താണ് നമ്മളെ റൂഹ് പിടിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിക്കണം, നമ്മുടെ മരണം അല്ലാഹു നല്ല ഈമാനോടുകൂടെയുള്ള മരണം തരട്ടെ നമുക്ക്. നിങ്ങളെല്ലാവരും ദുആയിരിക്കണം. ഇപ്പോൾ മിനിഞ്ഞാന്ന് നമ്മുടെ ഷാക്കിർ സുഹരി ഉസ്താദ് മരണപ്പെട്ടു. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഒരു റാഷിദ് ബുഖാരി എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ മോനെ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു, പല വിധേന മരണപ്പെടുന്നു. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഇല്ല സമയം അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്ത് പടച്ച റബ്ബിനേക്ക് സ്മരിച്ച് ഹറാമിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഇസ്ലാമിനെ തേജോപദം ചെയ്യുന്ന ഒരു വിധത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നില്ലാതിരിക്കണം. അപ്പോൾ എല്ലാ നിരക്കും അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്ത് നമ്മൾ ജീവിക്കണം കേട്ടോ. മരണം എപ്പോഴാണ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല, ഏത് രൂപത്തിലാണെന്ന് പറയാൻ പറ്റൂല. എല്ലാവരും ദ്വാരക്കണം അള്ളഹാനോട്, ഈമാനോടുകൂടെ സലാമത്തവാൻ. അള്ളാഹു നല്ല ഈമാനോടുകൂടെയുള്ള മൗത്ത് തരാൻ നിങ്ങളെല്ലാവരും ദ്വാരക്കണം. അള്ളാഹു ഈ ബദിയടുക്ക, ഈ പള്ളത്തടക്ക എന്ന് പറയുന്ന ഈ ഒരു കുടുംബത്തിന് 5 പേര് മരണപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ, ആ കുടുംബത്തിൻ്റെ അവസ്ഥ. അല്ലേ, ആ നാട് മുഴുവൻ കണ്ണീരിലായിരുന്നില്ലേ. ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ മരിക്കുമെന്നും. ഇല്ലല്ലോ അല്ലേ, നമുക്കൊന്നും പ്രതീക്ഷ ഉണ്ടാവില്ല അല്ലേ. നമ്മളെപ്പോഴാണ് മരിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. ഒരു കുടുംബത്തിലെ 5 ആളുകളെ ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ. അല്ലോ, മരണപ്പെടാം നമുക്കൊന്നും പറയാൻ പറ്റൂല. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലാണ് മരണം വരിക. നമുക്കൊക്കെ അള്ളാഹു വലിയ ദീർഘായുസ് ആഫിയത്തും തരട്ടെ. നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മളിപ്പോഴൊന്നും മരിക്കൂല മരിക്കൂലാന്ന്. നമ്മളൊക്കെ ചിന്തിക്കുകയാണ് നമ്മളൊന്നും മരിക്കൂലാന്ന്, ഇപ്പോഴൊന്നും മരിക്കൂലാന്ന്. അതൊക്കെ നമ്മൾ വെറും തോന്നലാ സഹോദരന്മാരെ.
നമ്മുടെ വെറും തോന്നല അല്ലാഹു നമ്മുടെ അജരപ്പള കണക്കാക്കിക്കണമെന്ന് പറയാൻ പറ്റൂല ആ കണക്കാക്കി അജരത്തുമ്പോൾ മലക്കുൽ മൗത്ത് അസ്റായീൽ നമ്മുടെ അരികിലേക്ക് വരും സുബ്ഹാനല്ലാഹ് നമ്മുടെ റൂഹ് പിടിക്കുമ്പോൾ ആ റൂഹ് പിടിക്കുന്ന വേദന വല്ലാത്ത വേദനയാണല്ലാഹ് മരിക്കുമ്പോൾ പുഞ്ഞിരിച്ചുകൊണ്ട് മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ സഹോദരന്മാരെ സൂറത്തുർ റഅദ് നിങ്ങളെല്ലാവരും പാരായണം ചെയ്യണം മരണവേദന കുറഞ്ഞു കിട്ടാനുള്ള ഒരു വലിയൊരു മാധ്യമമാണ് വലിയൊരു നിദാനമാണ് സൂറത്തുർ റഅദ് സൂറത്തുർ റഅദ് പാരായണം ചെയ്യുന്നവർക്ക് മരണവേദന ലഘൂകരിച്ച് കിട്ടുമെന്നൊക്കെ നമ്മുടെ പരിശുദ്ധ ഇസ്ലാം ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ആരും കലഹിക്കണ്ട തല്ലുകൂടണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട അഹങ്കാരം വെക്കണ്ട കിബീർ വെക്കണ്ട അസൂയ വെക്കണ്ട തമ്മിൽ അടിക്കണ്ട അല്ലാഹു എപ്പോഴാണ് നമ്മളെ കണക്ക് അജൽ കണക്കാക്കിയിട്ടുള്ളത് എന്ന് പറയാൻ പറ്റൂല ആരോട് തെറ്റി നടക്കണ്ട ഉമ്മയോട് തെറ്റണ്ട ഉപ്പയോട് തെറ്റണ്ട ആരെയും വേദനിപ്പിക്കണ്ട ദിക്റിലും സ്വലാത്തിലുമായിട്ട് കഴിഞ്ഞുകൂടാല്ല സമയമായിട്ട് നമ്മളൊക്കെ ആഖിർ സമാനിൻ്റെ ചപ്പു ചവറുകളാ നമ്മളൊക്കെ വേസ്റ്റുകളാ ഇമാനില്ലാത്ത തെക്കുവയില്ലാത്ത പടച്ച റബ്ബിനെ തീരെ ഭയമില്ലാത്ത ആളുകളാ അതുകൊണ്ട് ഭയപ്പെട്ട് അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കാനുള്ള മനസ്സ് നമ്മളെല്ലാവരും കാട്ടണം ഓരോ മരണവും കേൾക്കുമ്പോൾ ഓരോ പല തരത്തിലും പല വിധത്തിലും മരണങ്ങളിങ്ങനെ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ അറിയിച്ചു തരുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ ചിന്തിക്കേണ്ട അള്ളാഹുവേ എൻ്റെ മരണം ഏത് രൂപത്തിലായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആയിരിക്കണം അള്ളാഹു എൻ്റെ മരണം നല്ല ദിവസത്തിൽ നല്ല മാസത്തിൽ നല്ല സദസ്സിൽ വെച്ച് കലിമ ചൊല്ലി സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മുത്തിനബിയെ കണ്ട് മരിക്കാനുള്ള ഒരു തൗഫീഖ് എനിക്ക് തരണം അത് ജുമയുടെ രാവിലോ പകലിലോ ആയിരിക്കണമെന്ന് അള്ളാഹുവിനോട് നല്ലവണ്ണം പല വട്ടം പടച്ച റബ്ബിനോട് നമ്മൾ ദുആയിരിക്കണം കാരണം അള്ളാഹു എങ്ങാനും നമ്മുടെ ഈമാൻ ഉരിക്കളയാൻ തീരുമാനിച്ച ആക്കിബത്ത് നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ച ആര് നമുക്ക് ആക്കിബത്ത് നൽകും ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് ഔലിയാക്കൾ ഉലമാക്കൾ ആരിഫീങ്ങൾ മുഴുവനും പേടിച്ചത് ആക്കിബത്താണ് അവസാന ആ സെക്കൻഡ് അള്ളാഹുവേ അതെങ്ങാനും പടച്ച റബ്ബ് ഈമാനെങ്ങാനും ഉരിക്കളയാൻ അള്ളാഹു തീരുമാനിച്ച് കഴിഞ്ഞാൽ ആർക്ക് ഈമാൻ തരാൻ പറ്റും അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ എൻ്റെ ഉമ്മ പങ്ങന്മാരെ ഉപ്പ പാപ്പമാരെ ചിന്തിക്കേണ്ടത് ഈമാനോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കാനുള്ള ഒരു സന്മനസ്സ് നമ്മൾ കാട്ടണം ദുനിയാവിൻ്റെ പളപളപ്പ് കണ്ട് ദുനിയാവിൻ്റെ ഇഷ്കിനിങ്ങനെ മതി മറന്ന് ജീവിച്ചാൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദുനിയാവിൻ്റെ ഭ്രമത്തിൽ ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ വെറുതെ വിടൂല നമ്മളെ ആക്കിബത്ത് നഷ്ടപ്പെട്ടു പോകും അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തിരക്ഷിക്കട്ടെ ഈ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഅ്ഫിറത്ത് കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ എല്ലാവരും അവർക്ക് വേണ്ടി ദുആയിക്കണം ഫാത്തിവാദം ഇൻഷാല്ലാ അസ്സലാമു മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും.